ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ മജ്ബൂസിന്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഞാൻ പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്. ഞാനിതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ കോഴിന് എടുക്കണ, ഏകദേശം 1 കിലോത്തിന്റെ കോഴി. അതിന് 1.5 ഗ്ലാസ് അരിന് എടുക്കണത്. അത് 1.5 മണിക്കൂർ മുമ്പ് ഞാൻ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ഇടാം. വെളുത്തുള്ളി ഞാൻ ഒരു മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചിയും 6 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് നന്നായി മൂത്ത് വരണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പച്ചച്ചൂര് വരുന്ന കാരണമാണ് ആദ്യത്തെ ഇത് മൂപ്പിക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ 2 സവാള തിരിക്ക് അരിഞ്ഞത് തിരിക്ക് ഇടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം ചിക്കൻ സ്റ്റോക്ക് ഇടണം. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതില് ഈ സ്പൈസസ് ഇട, കറിവേപ്പട്ട ഇട, അതിന്റെ ഇല ഇട, പിന്നെ കുറച്ച് കറിയാമ്പൂ, ഏലക്കായ 2 എണ്ണം. ഏലക്കായ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇട്ട. ഇത് മജ്ബൂസ് മസാല ഇല്ലാണ്ട് തന്നെ മജ്ബൂസ് ഉണ്ടാക്കാൻ എപ്പോഴും ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് ഉണ്ടാക്കുന്നത്. സബോള നന്നായി വാടിയതിന് ശേഷം 2 തക്കാളി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരു നുള്ള് നല്ല ജീരകവും ഒരു നുള്ള് പെരുംജീരകവും ഇട്ട് കൊടുക്കണം. ഞാൻ മസാലപ്പൊടികൾ ഇടുന്നുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി ഇടാം. ഇതില് എരിവേണ്ടവര് മാത്രം, പച്ചമുളക് ഇട്ടതല്ലേ, അപ്പൊ എരിവേണ്ടാത്തവര് ഇടരുത്. 1/2 ടീസ്പൂണ് ഗരം മസാലയുടെ പൊടി, 1/2 ടീസ്പൂണ് നല്ല ജീരകത്തിന്റെ പൊടി ഇടണം. പിന്നെ കുറച്ച് കുരുമുളക് ഇടാം. അതിനുശേഷം ഇതെല്ലാം കൂടി കൂട്ടി യോജിച്ചു. പിന്നെ ഇതിലിടേണ്ടത് 2 ചെറുനാരങ്ങ ഇടുന്നുണ്ട്. ഉണക്ക ചെറുനാരങ്ങ 2 എണ്ണം ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ചിക്കൻ സ്റ്റോക്കിന്റെ ഈ കവറിന്റെ ഉള്ളിൽ ഇതുപോലത്തെ 2 പീസ് ഉണ്ടാവും. ഈ 2 പീസ് ഞാൻ ഇതിലിടുന്നുണ്ട്. ഇതിങ്ങനെ പൊടിച്ചിട നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ നന്നാക്കി വെച്ചിരുന്നു ഈ ചിക്കന് ഇടുന്നുണ്ട് തിരിച്ച്. ഇത് 5 മിനിറ്റ് ഇതിൽ കിടന്ന് വേവിക്കണം. പക്ഷെ നാട്ടിലെ ചിക്കൻ ആകുമ്പോൾ 10 മിനിറ്റൊക്കെ വേവിക്കണം. അത് ഭയങ്കര വേവുള്ള ചിക്കൻ ആയതുകൊണ്ട് ഇത് ഇടുമ്പോഴത്തേനും വേവണ കാരണമാണ് ഞാൻ 5 മിനിറ്റ് ഇടുന്നത്. ഈ ചിക്കൻ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ ഒരു വെള്ള കളർ വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് ഇതില് വെള്ളം ഉണ്ടോന്ന് നോക്കണം. വെള്ളത്തിനനുസരിച്ച് വേണം ഇടാൻ. ഞാനിപ്പോ 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം വെക്കണ്ടേന്ന്. ഞാനിപ്പോ ഇനി 2.5 ഗ്ലാസ് വെക്കണുള്ളൂ. എന്താന്ന് വെച്ചാല് കണ്ടില്ലേ, കുറച്ച് വെള്ളം ഇതിലുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു വെള്ള കളർ വരണട്ട, അല്ലാണ്ട് പച്ചക്ക് ചെയ്യരുത്. ചൂടുള്ള വെള്ളം ഇട്ട് ഒഴിക്കണം, തിളച്ച വെള്ളം. 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3 ഗ്ലാസ് ഒഴിക്കണ്ടേ, 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു.
നന്നായി യോജിപ്പിച്ച് ഇതെല്ലാം കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് തിളപ്പിക്കുക. നന്നായി ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം കുതിർത്ത് വെച്ച അരി ഇതിലിടണം, ഒന്നര ഗ്ലാസ് അരി. ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നന്നായി തിളപ്പിക്കണം. ഈ മസാലയുടെ വെള്ളത്തിൽ കിടന്ന് ഈ വെള്ളം നന്നായിട്ട് തിളക്കണം. അതിനുശേഷം നമ്മൾ ഉപ്പ് നോക്കണം. നമ്മ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായി, പിന്നെ ചിക്കൻ സ്റ്റോക്കിന്റെ ഉപ്പുണ്ട്, അതുകൂടാണ്ട് ഉപ്പുണ്ടോ എന്ന് ഇത് നോക്കണം. ഈ ഇതില് കുറച്ച് ഉപ്പും കൂടിയും ഇടണം, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അതിനുശേഷം കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് രണ്ടും മൂന്ന് തിള നന്നായിട്ട് തിളപ്പിക്കുക, ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. അതിനുശേഷം തീ കുറച്ചിട്ടിട്ട് വേവിക്കുക. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ നന്നായി തിളപ്പിക്കണം, അല്ലെങ്കിൽ ഒരു പച്ചച്ചവ വരും. അതിനുശേഷം നമ്മൾ തീ കുറച്ചിട്ടിട്ട് ഇത് വേവിക്കണം. ഇപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇനി തീ കുറച്ചിട്ടിട്ട് വേവിക്കാൻ പോകുന്നു. അടച്ചിട്ട് വേവിക്കട്ടെ. ചോറ് റെഡിയായി. നമ്മൾ അരിട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതുപോലെ ചോറ് റെഡിയായി. ഇതിൽ ലാസ്റ്റ് നിങ്ങളേൽ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിച്ചെപ്പും കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ അത് നിർബന്ധമുള്ള കാര്യമല്ല. എന്നിട്ട് ഒന്നിളക്കി കൊടുക്കുക. അപ്പൊ നമ്മളെ മജ്ബൂസ് ശരിയായിട്ട് പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇതിൽ മെയിനായിട്ട് നാട്ടിലുള്ള ഒരു കോഴി വേവിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് എങ്കിലും ഇടണം കേട്ടോ, വെള്ള കളർ വരുന്നവരെ, അല്ലെങ്കിൽ ഒരു പച്ചക്കുത്തടിക്കും. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റത്. ചോറായിട്ടുണ്ട്, തീ ഓഫാക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റും.